ഒർലാൻഡോ സിറ്റിയിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായിരിക്കുന്ന കർത്താവൻ ദാസൻ താൻ ഇവിടെ താമസിക്കുന്നുവെങ്കിലും താൻ ഒരു വർഷത്തിന്റെ നല്ലൊരു പങ്കും ഭാരതത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിലൂടെ സുവിശേഷ ഘോഷണാർത്ഥം യാത്ര ചെയ്യുന്ന ആളാണ്. 13 സ്റ്റേറ്റുകളിൽ താൻ നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. കർത്താവ് വളരെ അനുഗ്രഹമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഗാനങ്ങൾ പലത് എഴുതുവാനുള്ള കൃപ കർത്താവ് കൊടുത്തു. പലതും താൻ ട്യൂൺ ചെയ്തു, പലതും താൻ സിഡിയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈഡിലും ക്രൈസ്തവ ഗാനരംഗത്തും ക്രൈസ്തവ സുവിശേഷീകരണ രംഗത്തും ഒരുപോലെ കർത്താവിന്റെ കാര്യങ്ങളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലായിരിക്കുന്നതിലും ഗാനമാലപിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ വളരെ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ദൈവസനിലായിരിക്കുമ്പോൾ നല്ല ഗാന ശ്രവണത്തിന് വേണ്ടി നമ്മുടെ കാതുകളൊക്കെ ഒരുക്കി നമ്മളായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാഷ രാജൻ തോമസിനെ ഗാന ശുശ്രൂഷയ്ക്കായി ടോക്ലോമ പ്രയർലൈൻ പാർട്ട്നേഴ്സ് എന്ന നാമത്തിൽ ക്ഷണിച്ചോളും. പ്രൈസ് ദി ലോർഡ്. കേക്കാമല്ലോ? കേക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയുടെ വേളയില് ഈ ഒക്ലഹോമ പ്രയർലൈനുള്ള ബന്ധത്തില് നമുക്ക് ഇപ്രകാരമായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. അനേക സംഭവകുലമായ ഒരു വർഷക്കാലമാണ് നമ്മൾ ആയിരിക്കുന്നത്. പല കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇന്ന് ഈ രാത്രിയില് ദൈവം നമുക്ക് വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഈ പ്രയർലൈൻ നയിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഇന്ന് രാത്രിയിൽ ഈ പ്രയർലൈൻ ലീഡ് ചെയ്യുന്ന പ്രിയ ദേവദാസനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് പാടാൻ പോകുന്ന പാട്ട് ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ ഒരു പ്രത്യാശയുടെ ഗാനം നിങ്ങളുടെ മുമ്പിൽ പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ആയിരുന്നാലും ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഇറകിൻ മറവിൽ മരച്ചിടം നമ്മെ യേശുനാഥൻ, ഇറകിൻ മറവിൽ മരച്ചിടം നമ്മെ നശ്വരമാമി പൂവതിൽ അഭയമേ കിടുന്നു നശ്വരമാമി പൂവതിൽ അഭയമേ കിടുന്നു യേശുനാഥൻ, ഇറകിൻ പറവിൽ പറച്ചിടം നമ്മി മറവിൽ മറച്ചിടം നമ്മി യേശുനാഥൻ, ഇറകിൻ മറവിൽ മറച്ചിടം നമ്മി നശ്വരമാമി പൂവതിൽ അഭയമേ കിടുന്നു നശ്വരമാമി അഭയമേകിടുന്നു കാർമേഘങ്ങൾ മൂടിടത്തെ കൂരിരുളിലും കാർമേഘങ്ങൾ മൂടിടത്തെ
വസിക്കും കാന്തനുമായി നിത്യകാലം നാം പുത്തൻ നാട്ടിൽ വസിക്കും കാന്തനുമായി യേശുനാഥൻ ചിറകൻ മറവിൽ മറച്ചിടും നമ്മെ യേശുനാഥൻ ചിറകൻ മറവിൽ പറച്ചിടും നമ്മേ നശ്വരമാമി പൂവതിൽ അഭയമേകിടും നശ്വരമാമി പൂവതിൽ അഭയമേകിടും യേശുനാഥൻ ചിറകൻ മറവിൽ മറച്ചിടും നമ്മേ അനുഭവിച്ചിടുവാൻ യേശുവിൻ കരുതലേറ്റം അനുഭവിച്ചിടുവാൻ യേശുനാഥൻ ചിറകൻ മറവിൽ മറച്ചിടും നമ്മെ യേശുനാഥൻ ചിറകൻ മറവിൽ മറച്ചിടും നമ്മേ നശ്വരമാമി പൂവതിൽ അഭയമേകിടുന്നു നശ്വരമാമി പൂവതിൽ അഭയമേകിടുന്നു ആഗതനായിടുമേ മേഘത്തേരിൽ നമ്മെ ചേർപ്പാൻ ആഗതനായിടുമേ യേശുനാഥൻ ചിറകൻ മറവിൽ മറച്ചിടും നമ്മെ യേശുനാഥൻ ചിറകൻ മറവിൽ മറച്ചിടും നമ്മെ
ശരമാമി പൂവതിൽ അവയാമേ കിടുന്നു നശരമാമി പൂവതിൽ അവയാമേ കിടുന്നു യേശുനാഥൻ ചിറകിൻ മറവിൽ മറച്ചിടം നമ്മേ യേശുനാഥൻ ചിറകിൻ മറവിൽ മറച്ചിടം നമ്മേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട അർത്ഥവത്തായ പ്രത്യാശ തരുന്ന നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ഒരു ഗാനം കേൾപ്പാൻ തകണം കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. യേശുനാഥൻ തൻ്റെ ചിറകൻ മറവിൽ നമ്മളെ മറയ്ക്കുന്ന ദൈവമാണ്. അനിശ്ചിതത്വം നിറഞ്ഞ, ആപത്തുകൾ നിറഞ്ഞ, അനർത്ഥങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിൽ എന്താണ് അടുത്ത നിമിഷം ഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ ആകുല ചിന്തരായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കുള്ള ഉറപ്പതാണ്, നമുക്ക് എന്തെല്ലാം സംഭവിച്ചാലും കർത്താവ് കോഴി തൻ്റെ ചിറകിനടിയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ കർത്താവ് തൻ്റെ ചിറകടിയിൽ നമ്മളെ മറയ്ക്കുന്നു. ഇത്രത്തോളം കർത്താവ് മറച്ച് കൊണ്ടുവന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രയലൈനിലായിരിക്കുന്നത്. ഒരു ദിവസങ്ങളിലും ആ ദൈവിക സാന്നിധ്യം, ആ ദൈവിക സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹീത ഗാനം നമുക്ക് വേണ്ടി ആലപിച്ച കർത്താവിന്റെ ദാസനോടുള്ള നന്ദി പ്രയലിന്റെ നാമത്തിൽ ഇത്തരണത്തിൽ അറിയിക്കുന്നു. തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ശുശ്രൂഷയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തനിക്ക് നൽകിയ താലന്തുകൾ, കൃപകൾ ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി, ദൈവനാമത്തെ മോഹത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ കർത്താവരെ കുടുംബമായിട്ട് സഹായിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. തുടർന്ന് അല്പസമയം നമ്മൾ ആ ഒരു ടെസ്റ്റിമണിയും അതിലൂടെ ദൈവിക സന്ദേശവും കൂടെ കേൾക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ അതിനായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസിയെ ഓർത്തിയും ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസനിലായിരിക്കാം. തന്നിലൂടെ കേൾക്കുന്ന തൻ്റെ അനുഭവ സാക്ഷ്യം താൻ പങ്കുവെക്കുന്നതും തൻ്റെ അതിലടങ്ങിയിരിക്കുന്ന അതിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും ഒക്കെ നമുക്ക് അനുഗ്രഹമായിരിക്കാൻ തക്കണം. വിശ്വാസ ജീവിതത്തിൽ നമ്മളെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതായിരിക്കാൻ തക്കണം. ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ നാം എല്ലാവരും വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസിയെയും നമുക്ക് ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നാം എല്ലാവരും ഒരുപോലെ പ്രാർത്ഥനാപൂർവ്വം ദിവസങ്ങളിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ സിസ്റ്റർ ഗ്രേസി പോളിനെ ടെസ്റ്റിമണിക്കും മെസ്സേജിനുമായിട്ട് ഓക്ലോ മാപ്രലിനെയും പാർട്ട്നേഴ്സ് നാമത്തെ ക്ഷണിച്ചോളൂ. പ്രത്യേകിച്ച് പുതിയമ്മ ആൻറ്റിയെ, എന്നെ പരിചയപ്പെടുത്തി തന്ന പുതിയമ്മ ആൻറ്റിയെ, അവസരം ഒരുക്കി തന്ന ശ്രദ്ധിക്കുകയും വീട് തന്നെ പാസ്റ്ററിനെയും ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ നമുക്ക് ദൈവനാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് ഗ്രേസി പോള. എറണാകുളത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ചേർന്ന് ജീവവേലയിലായിരിക്കുന്നു. ഞാൻ ജനിച്ച വളർന്ന എല്ലാ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മലയാളത്തിൽ തെറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവനാമത്തിൽ എന്നിവ ക്ഷമിക്കണം. നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളരുവാൻ കർത്താവ് ദൈവത്തിൽ ജീവിതത്തിൽ, ഒരു മിഷണറി ഫാമിലിയിൽ തന്നെ ജനിച്ച് വളരുവാൻ കർത്താവ് ജീവിതത്തിൽ. സിസ്റ്റർ ഫോൺ ഇച്ചിരി ക്ലോസ് ആയിട്ട് പിടിച്ച് സംസാരിക്കാമോ? ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല. ഏതായാലും നോർത്ത് ഇന്ത്യയിൽ എന്റെ പാരന്റ്സ് നോർത്ത് ഇന്ത്യയിൽ ദൈവവേലയിലായിരിക്കുന്നു. അവരുടെ കുടുംബത്തിൽ തന്നെ ജനിക്കുവാൻ കർത്താവ് ദൈവം എന്നെ സഹായിച്ചു. നാലാമത്തെ ബൈബിളായി ജനിച്ചു. എന്റെ മൂത്ത ഒരു സിസ്റ്റർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടെങ്കിലും എന്റെ ഡാഡിയും മമ്മിയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ദൈവവേലയിൽ അവരായിരുന്നു. അത് കണ്ട്, പല അത്ഭുതങ്ങൾ കണ്ട് ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ കർത്താവ് ദൈവം എന്റെ ജീവിതത്തിൽ സഹായിച്ചു. എന്റെ 10-ാമത്തെ വയസ്സിൽ തന്നെ അഭിഷേകം പ്രാപിക്കാനും പല ഗിഫ്റ്റുകളും ദൈവം എനിക്ക് നൽകി തന്നു. അത് ദൈവവേലയ്ക്കായി യൂസ് ചെയ്യാനും കർത്താവ് ദൈവം എന്റെ ജീവിതത്തിൽ സഹായിച്ചു. എന്നാൽ വളരും തോറും പല പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. പല രീതിയിലും പല പ്രയാസങ്ങളും കണ്ടതിന് ശേഷം പ്രത്യേകിച്ച് എന്റെ ഡാഡി ഒത്തിരി കഷ്ടപ്പെടുന്നതും ഒത്തിരി മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യുന്നതും ഓർഫനേജ് ഒക്കെ നടത്തുന്നത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ എന്റെ ലൈഫിൽ ഞാൻ തീരുമാനമെടുത്തു, ഇല്ല ഞാൻ ജോലിക്ക് പോയി എന്റെ ഡാഡിക്ക് സപ്പോർട്ട് കൊടുക്കും, ഡാഡി ആരുടെയും മുമ്പിൽ കൈ നീട്ടണ്ട,
ഡാഡിക്ക് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഡാഡിയെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള തീരുമാനം എടുത്തു. പക്ഷെ ഡാഡി പറഞ്ഞില്ല, ഞാൻ മൂന്ന് മക്കളെയും ദൈവവേലിക്കായി സമർപ്പിച്ചേക്കുന്നതാ, അതുകൊണ്ട് നീ ജോലിക്ക് പോണ്ട, ദൈവം എന്നെ നടത്തും, ദൈവം ഇതുവരെ എന്നെ നടത്തിയതാ. അപ്പൊ ഏതായാലും ഞാൻ ഒത്തിരി നിർബന്ധിച്ചോണ്ട് അങ്ങനെ ജോലിക്ക് ഞാൻ കടന്നു പോയി. പക്ഷെ കടന്നു പോയിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമോ ഒരു സമാധാനം ഇല്ലാത്ത ഒരു ഇതായിരുന്നു. അന്നേരം പെട്ടെന്ന് തന്നെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്താ ഇങ്ങനെ എൻ്റെ ലൈഫിൽ, എനിക്കൊരു സമാധാനം ഇല്ലാത്ത എന്താ, എന്താ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ 7 days ഫാസ്റ്റിംഗ് പ്രേ ഞങ്ങളുടെ വീട്ടിൽ വെച്ചു. അപ്പോ ആ ദിവസം ദൈവകരങ്ങൾ സമർപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഭർത്താവേ നീ എന്നോട് ഇടപെടണം, ഈ ഈ ഫാസ്റ്റിംഗ് പ്രേയർ എന്റെ ലൈഫിൽ എനിക്കൊരു ആൻസർ കിട്ടണം, എന്തുകൊണ്ടാണ് അങ്ങനെ. അങ്ങനെ 5th day ആയപ്പോ ഞാൻ ഭയങ്കര ദൈവത്തിൽ നിന്ന് ഇരുന്ന് കരയാൻ തുടങ്ങി, എനിക്കറിയത്തില്ല എന്താ സംഭവിച്ച്. 6th day ദൈവം എന്നോട് ഇടപെട്ടു, നിന്നെ ഞാൻ വിളിച്ചേക്കുന്ന മിനിസ്ട്രിക്ക് വേണ്ടിയാ. അന്നേരം ഞാൻ ചോദിച്ചു, ദൈവം ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങിയാൽ ഞാൻ എന്റെ ഡാഡിക്ക് ഒരു ഭാരമായി മാറും, ഡാഡി എന്നോട് സപ്പോർട്ട് ചെയ്യണ്ടേ, ഞാൻ എങ്ങനെ മിനിസ്ട്രിക്ക് ഇറങ്ങാനാ ദൈവമേ, നീ എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരണം, ആരെയും മുമ്പിൽ കൈ നീട്ടാതെ നിന്റെ വേല ചെയ്യുവാൻ എന്റെ ദൈവം എന്നെ സഹായിക്കണം എന്ന്. അപ്പൊ ദൈവം പറഞ്ഞു, യു ജസ്റ്റ് കം ഔട്ട്, നീ അങ്ങ് ഇറങ്ങി വാ, ഞാൻ നിന്നെ വഴി നടത്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 7th day ഞാൻ എന്നെ തന്നെ അങ്ങ് സമർപ്പിച്ചു, ദൈവവേലിക്കായി സമർപ്പിച്ചു. അതിനുശേഷം എന്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം നാട്ടിൽ നിന്ന് ഫാസ്റ്റർ ബിനോയ് തങ്കച്ചൻ, എന്റെ ഹസ്ബൻഡിന്റെ പേരാ, എറണാകുളത്ത് അവിടുന്ന് കല്യാണം കഴിക്കുവാൻ കർത്താവ് ദൈവം എന്നെ സഹായിച്ചു. ഞങ്ങൾ മാരേജ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിലേക്ക് ഞാൻ കടന്നു വന്നു. എന്നാ ഹസ്ബൻഡിന്റെ പാരന്റ്സിന്റെ കൂടെയായിരുന്നു അന്ന് ഹസ്ബൻഡ് ഒരു ചെറിയ ചർച്ചിലായിരുന്നു, കണ്ണമാലി എന്ന് പറഞ്ഞ് ഒരു ചെറിയ ചർച്ചിൽ വെച്ചായിരുന്നു പ്രാർത്ഥന നടത്താൻ പോകുന്നത്. ഡെയിലി എല്ലാ സൺഡേ ഹസ്ബൻഡ് പോകും പ്രാർത്ഥന നടത്താൻ. സ്തോത്രകാഴ്ച ഒരു 100 രൂപ കിട്ടിയാൽ 50 രൂപ പെട്രോളിന് അടിക്കണം. അങ്ങനെയായിരുന്നു ലൈഫ് അവിടെ സ്റ്റാർട്ട് ആയത് ഞങ്ങളുടെ. ആ സമയത്തൊക്കെ ഹസ്ബൻഡിന്റെ ഫാദർ വേണം ജോലി ചെയ്ത് വീടിന്റെ ചെലവൊക്കെ നടത്തേണ്ട. അപ്പൊ ഞാൻ ദൈവത്തിന് പിന്നെയും കരയാൻ തുടങ്ങി, ദൈവമേ നീ അല്ലേ പറഞ്ഞ് എന്നെ നടത്തിക്കൊള്ളാം, എന്റെ ഡാഡിയിൽ നിന്ന് മാറ്റിട്ട് ഞാൻ വേറെ ഒരു ഡാഡിയുടെ മേൽ ഭാരമായി മാറിയല്ലോ കർത്താവേ, ഇതിന് അപ്പച്ചന് ഒരു വഴി തുറക്കണം എന്ന് ദൈവസന്നിധി. ഞാൻ പിന്നെയും 7 days ഫാസ്റ്റിംഗ് ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ കർത്താവ് ആ 7 days ഫാസ്റ്റിംഗിന്റെ ലാസ്റ്റ് ഡേ എന്റെ ഹസ്ബൻഡ് 7 days അവിടെ ഇല്ലായിരുന്നു, പുള്ളിക്കാരൻ പുല്ലൂർ ആയിരുന്നു. എന്നാൽ ലാസ്റ്റ് ഡേ പുള്ളിക്കാരൻ കടന്നു വന്നു, ഞങ്ങൾ ഒരു മീറ്റിംഗിലേക്ക് കടന്നു പോയപ്പോ ദൈവം അവിടെ വെച്ച് ഒരു ദേവദാസനോട് സംസാരിച്ചു. നമ്മൾ പലപ്പോഴും ആലോചന കേൾക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, പക്ഷെ ദൈവം തന്നെ നമ്മളെ ഒരു സ്ഥലത്തോട്ടാ പറഞ്ഞു വിടുന്നത് ആലോചന കേൾക്കാൻ വേണ്ടി. ആ ദേവദാസൻ എന്റെ അടുത്ത് ഞാൻ ആലോചന കേൾക്കാനൊന്നും അല്ല പോയി, എന്റെ ബ്രദറിനെ പിക്ക് ചെയ്യാനാ പോയത് ആ പ്രേയറിൽ. പക്ഷെ ദൈവം അവിടെ വെച്ച് എന്റെ കണ്ണുനീർ കണ്ടു, എന്റെ പ്രാർത്ഥന വിഷയം ദൈവം കണ്ടു. ഞാൻ ദൈവത്തിന് ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, ഭർത്താവേ എവിടെയെങ്കിലും ഒരു പാസ്മേജ് ഉള്ള ഒരു ചർച്ച് ഞങ്ങൾക്ക് കിട്ടിയാ മതി, ഒരു പക്ഷെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു പാസ്മേജ് ഉള്ള ചർച്ച് കിട്ടിയാ മതി, ബിക്കോസ് എന്റെ പാരന്റ്സിനോ ഇല്ലെങ്കിൽ എന്റെ ഫാദറിനോ ഞങ്ങളൊരു ഭാരമായി മാറല്ലേ, ഞങ്ങളുടെ ചെലവും അവർക്കൊരു ഭാരമായി മാറില്ലേ, ഞങ്ങൾ വല്ലം കുടിച്ചാണെങ്കിലും നിന്റെ ദൈവവേല ചെയ്തോളാം, പക്ഷെ ആർക്കും ഒരു ഭാരമായി മാറില്ല കർത്താവേ, അങ്ങനെ ഒരു പാസ്മേജ് ഉള്ള ഒരു ചർച്ച് മാത്രം കിട്ടിയാ മതി എന്നുള്ള പ്രാർത്ഥനയായിരുന്നു എന്റെ. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ കടന്നു പോയപ്പോ ആ ദേവദാസൻ പറഞ്ഞു, മകളെ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു, ഇത്ര കിലോമീറ്റർ ദൂരെ ഒരു സഭ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്നു. ശരിക്കും ദൈവം തന്നെ വന്ന് സംസാരിച്ച രീതിയിലായിരുന്നു എന്നോട് ഇടപെട്ട്. ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണ്ട് എനിക്ക് ആ വിഷയം മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞാൻ തിരിച്ച് ഭവനത്തിൽ വന്നതിന് ശേഷം ദൈവത്തിൽ മുമ്പേ കരയാൻ തുടങ്ങി, കർത്താവേ നീ അവിടെ നിന്ന് ഒരുക്കി തന്നെ വഹിക്കാൻ സ്തോത്രം. അതിനുശേഷം ഞങ്ങൾ കിടക്കമ്പലം എന്ന് പറഞ്ഞ ചർച്ചാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അവിടെ ഞങ്ങൾ കടന്നുപോയി, 0 നിന്ന ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. കിടക്കാൻ കട്ടിലില്ല, പായില്ല, ഒന്നുമില്ല. ചർച്ചിന്റെ ഒരു പഴയ പായും കൊണ്ടുവന്നാൽ ഞങ്ങൾ
ആ ഒരു മാസത്തോളം ആ നിലത്ത് പായി കിടന്ന് ദൈവത്തെ സ്തുതിച്ചു. എന്നാൽ സീറോ എന്ന് പറഞ്ഞാൽ ഒന്നും കയ്യിലില്ലാതെ ഞങ്ങൾ കടന്നു പോയെങ്കിലും എനിക്ക് പറയാൻ സാധിക്കും, ദൈവം വിളിച്ചെങ്കിൽ ഒരിക്കലും ദൈവം നമ്മളെ കൈവിടത്തില്ല, എൻ്റെ ദൈവം എന്നെ വിളിച്ചിറക്കിയെങ്കിൽ ദൈവം എന്നെ കൈവിടത്തില്ല എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ലാവിഷ് ആയിട്ട് കഴിക്കാനോ കുടിക്കാനോ ഒന്നും ഇല്ലെങ്കിൽ ഒരു ദിവസം പോലും ഒരു രാത്രി പോലും എൻ്റെ ദൈവം ഞങ്ങളെ പട്ടിണി കിടത്തിയിട്ടില്ല, ഉപവാസം ഇരിക്കുകയല്ലാതെ പട്ടിണിയായിട്ട് ഞങ്ങളെ ദൈവം കിടത്തിയിട്ടില്ല. ഓരോരോ ദിവസവും ദൈവം വഴി തുറന്നു. ഞങ്ങൾക്ക് ഞങ്ങൾ കടന്നു വന്ന സമയത്ത് ആ സഭയിൽ ആകെ ഒരു 15 പേരെ ഉള്ളായിരുന്നെങ്കിലും പാവപ്പെട്ടവരായിരുന്നു. എന്നാലും ദൈവം ഞങ്ങളെ അവിടെ ബലപ്പെടുത്തി ശക്തീകരിച്ചു. ശക്തമായിട്ട് തന്നെ അവിടെ ദൈവവേല സ്റ്റാർട്ട് ചെയ്യുവാൻ കർത്താവായ ദൈവം ഞങ്ങളെ സഹായിച്ചു. മാരേജ് കഴിഞ്ഞ് രണ്ടു വർഷമായതിനു ശേഷവും കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾ ദൈവസ്ഥാനത്തിൽ ദൈവകരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു പക്ഷേ കുഞ്ഞുങ്ങളാകൂല്ല എന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം ഞങ്ങളെ വിളിച്ചിറക്കിയെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഈ ജനങ്ങളുടെ മുമ്പ് ഞങ്ങളെ നിന്ദിക്കൂല, ദൈവം അവിടെ നിന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അന്നയുടെ പ്രാർത്ഥന അന്ന പ്രാർത്ഥിച്ച പോലെ ദൈവ കൈ സമർപ്പിച്ച് ഞാൻ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡോക്ടർമാരുടെ റിസൾട്ടിന് പറഞ്ഞതിന്റെ ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. ദൈവം പ്രഗ്നന്റ് ആവുവാൻ എന്നെ സഹായിച്ചു. എന്നാൽ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു ഒരു പക്ഷേ ഈ കുഞ്ഞ് അബോർഷനായി പോകും, അല്ലെങ്കിൽ ഇത് അബോർഷൻ ആക്കേണ്ടി വരും എന്നോട് പറഞ്ഞ്. പക്ഷെ ഞാൻ പറഞ്ഞ് ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ച കുഞ്ഞ ദൈവം അത് അബോർഷൻ ആവാൻ സമ്മതിക്കത്തില്ല, ഞാനായിട്ട് അത് അബോർഷൻ ചെയ്യത്തുമില്ല, ദൈവം തരുവാണെങ്കിൽ ദൈവം തരും, ഇല്ലെങ്കിൽ ദൈവം അത് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഫുൾ മന്ത് അല്പം പ്രയാസത്തോടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും ദൈവം ഞങ്ങൾക്ക് ഒരു പെൺകൊച്ചിനെ ദാനമായി ദൈവം നൽകി തന്നു. അവൾ ജനിച്ചപ്പോ അവളുടെ നടുവുടെ ഭാഗത്ത് സ്പൈനലിന്റെ അടുത്ത് ഒരു മുഴയുണ്ടായിരുന്നു, മെനോപോസിൽ എന്നാ പറയുന്നത്. അങ്ങനെ ആ മുഴ കുഞ്ഞിന് ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു 6 മാസം കഴിയുമ്പോൾ അത് സർജറി ചെയ്ത് കളയാം. എന്താ പലരും പറഞ്ഞ് അതിന്റെ ആവശ്യമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം അത് മാറിക്കോളും. ആ സമയത്ത് ആ ഒരു ഇതിൽ നിന്നോണ്ട് ഞാൻ ഓർത്തു ശരി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു പ്രാർത്ഥനയിൽ ഏതായാലും ദൈവകരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ ഓപ്പറേഷൻ ചെയ്യാനാണെങ്കിലും ഞങ്ങളുടെ അടുത്ത് ഫൈനാൻഷ്യലായിട്ട് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവകരങ്ങൾ സമർപ്പിച്ച് ദൈവം ഇഷ്ടം എന്താന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് ഓർത്ത് അങ്ങനെ 1.5 വയസ്സായപ്പോഴത്തേക്ക് കുഞ്ഞിന് എല്ലാ മാസം യൂറിനറി ഇൻഫെക്ഷൻ ആകാൻ തുടങ്ങി. അങ്ങനെ എല്ലാ മാസം കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കും. 7 ഡേയ്സ് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം കുഞ്ഞിനെ പിന്നെയും അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് പിന്നെയും ഇൻഫെക്ഷൻ കൂടും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾ ഇങ്ങനെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്ത് കുഞ്ഞിന്റെ ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ എൻ്റെ പാരൻസിന്റെ സപ്പോർട്ടും കൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യാൻ പറ്റി. സർജറി ചെയ്തെങ്കിലും ഒരു 2 വർഷം വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. പിന്നെയും കുഞ്ഞിന് യൂറിനറി ഇൻഫെക്ഷൻ സ്റ്റാർട്ടായി. എല്ലാ രീതിയിലും ഞങ്ങൾ അവളെ നീറ്റും ക്ലീനും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ കുഴപ്പമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ അവളുടെ സോണോഗ്രാഫിയൊക്കെ എടുത്തപ്പോഴാണ് അറിഞ്ഞ് കുഞ്ഞിന്റെ 2 കിഡ്നിയും സ്വെല്ലിംഗ് ആയി, അത് ഡാമേജ് ആവുന്ന കണ്ടീഷനിലായിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞിന്റെ ബ്ലാഡറെ സർജറി ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ വെല്ലൂർ CMC യിലേക്ക് പറഞ്ഞു വിട്ടു. വെല്ലൂർ CMC പറഞ്ഞപ്പോ അവര് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ സർജറി ചെയ്യണം, ഇല്ലെങ്കിൽ കൊച്ചിന്റെ 2 കിഡ്നിയും ഡാമേജ് ആയി പോകും, അത് ബലൂൺ പോലെ വീർത്തിരിക്കുക, എത്രയും പെട്ടെന്ന് അത് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആകെ വിഷമത്തിലായി. ഞങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞു ഞങ്ങൾക്ക് സമയം തരണം, ഞങ്ങൾ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. അങ്ങനെ 12 മണിക്കൂർ പിന്നെ യാത്ര ചെയ്ത് ഞങ്ങൾ മടങ്ങി വന്നു. ദൈവകരങ്ങൾ സമർപ്പിച്ച് സർജറി ചെയ്യണമെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തോ ചെയ്യേണ്ടി ഓരോ ചികിത്സ വാങ്ങാൻ ഒരു ചോദിക്കാൻ ഞങ്ങൾക്ക് ഒരു വിഷമം. അതുകൊണ്ട് ദൈവകരങ്ങൾ സമർപ്പിച്ചു. എന്നാൽ ഞങ്ങളോട് ചിലർ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലോടെങ്കിലും വായിച്ച് എത്രയും പെട്ടെന്ന് കൊച്ചിന്റെ ലൈഫ് നിങ്ങൾ രക്ഷിക്കാൻ നോക്ക്. അങ്ങനെ ഏറ്റവും ക്ലോസ് ആയിരിക്കുന്ന ഒരു ഫ്രണ്ടിന്റെ അടുത്ത് എന്റെ ഹസ്ബൻഡ് കടന്നുപോയി. എന്നാൽ നല്ല പൈസയുള്ള ആള്, ഇഷ്ടംപോലെ കമ്പനിയും ഇഷ്ടംപോലെ കാര്യങ്ങളും സ്വത്തുള്ള ഒരാളുടെ അടുത്താണ് പോയത്. ആ വ്യക്തി നല്ല ക്ലോസും ആ,
പക്ഷെ ആ വ്യക്തി പറഞ്ഞ് എന്റെ അടുത്ത് പൈസ ഇല്ലെന്ന് അങ്ങനെ വളരെ വിഷമത്തോടെ മടങ്ങി വന്നു. ആളിനൊട്ടും പോകാൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം പറഞ്ഞു നിങ്ങൾ അങ്ങ് പോ. അങ്ങനെ എന്റെ മുന്നിൽ തോന്നി, ഞാൻ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് അങ്ങ് പോകാം. എന്റെ കുഞ്ഞു ഭയങ്കര ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വെല്ലൂരിലേക്ക് പോയി. എന്റെ മമ്മി പറഞ്ഞു മോൾ പോ, നമ്മൾ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാം, പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെല്ലൂർ സിഎംസിലേക്ക് കടന്നുപോയി. സർജറിയുടെ കാര്യങ്ങളെല്ലാം തുടങ്ങി. എനിക്കറിയത്തില്ല ദൈവം എവിടുന്നാ, ആരാ, എങ്ങനെയാ. ഒരു വ്യക്തിയോട് പോലും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ചോദിക്കല്ലാതെ, ഇവൻ സഭയിൽ പോലും പ്രാർത്ഥിക്കാനല്ലാതെ ഒരു വ്യക്തിയോട് പോലും ഞങ്ങൾ അറിയിച്ചിട്ടില്ല പൈസയുടെ കാര്യം. പക്ഷെ ദൈവം എല്ലാം അറിയുന്ന ദൈവമാ, തക്ക സമയത്ത് ദൈവം വഴി തുറക്കുന്ന ദൈവം. എന്നോട് ഇറങ്ങാൻ പറഞ്ഞെങ്കിൽ ദൈവം എന്നെ വഴി നടത്തും എന്നുള്ള വിശ്വാസത്താൽ ഞാൻ ഇരുന്നു. എന്നാൽ ദൈവം തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി വഴി വാതിൽ ദൈവം തുറന്നു. അങ്ങനെ കൊച്ചിന്റെ ആ സർജറി ചെയ്യാൻ കർത്താവായ ദൈവം സഹായിച്ചു. അവർക്ക് കാത്തീഡർ ഇടേണ്ടി വന്നു, ബാഗ്, യൂറിനറി ബാഗ് ഇടേണ്ടി വന്നു. കൺട്രോൾ, ഡോക്ടർ പറഞ്ഞിരിക്കുന്ന കൺട്രോൾ ആവുമോ ഇല്ലയോ ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ നിന്റെ വിശ്വാസം നിന്റെ ഇത് കണ്ടിട്ട് ഞങ്ങൾ അത് മൊത്തം ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. എന്തോ നിന്റെ വിശ്വാസം കണ്ടിട്ട് നീ പറയുന്നത് കേട്ടിട്ട് ദൈവം, നിന്റെ ദൈവം വിടുവിക്കുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അത് ക്ലോസ് ചെയ്യുന്നില്ല. അവർ ശരിക്കും വരത്തും ചെയ്തില്ല. ഇതുവരെ നടന്ന സർജറിനേക്കാളും വളരെ അത്ഭുതമായിട്ട് ഇവിടെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയായിരുന്നു ഞങ്ങളെ അത്രത്തോളം ബലപ്പെടുത്തി. എന്നാൽ അതിന് ശേഷം ദൈവം ഞങ്ങളെ, ഞങ്ങൾ കുറച്ചുകൂടെ മിനിസ്ട്രിയിൽ വളരുവാനും കുറച്ചുകൂടി സ്ട്രോങ് ആകുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ച് ബലപ്പെടുത്തി. പെട്ടെന്ന് തന്നെ എനിക്ക് സ്റ്റേറ്റ്സിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ദൈവം ഒരുക്കി തന്നു. അങ്ങനെ വളരെ ഭാരത്തോടെ എന്ന് വെച്ചാൽ ആ വർഷം തന്നെ ഞങ്ങൾ കൊച്ചിനെ സ്കൂളിൽ ചേർക്കണം, എനിക്ക് വിസയുടെ ഇന്റർവ്യൂവിന് പോകണം, കയ്യിലൊന്നും ഇല്ല. എന്നാൽ വളരെ വിഷമത്തോടെ രണ്ട് സ്കൂളുകാർ ഈ യൂണിറ്റ് ബാങ്ക് ഉള്ളതുകൊണ്ട് രണ്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവർ റിജക്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വളരെ ഭാരത്തോടെ കിടപ്പിലെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഇന്ന സ്കൂളിൽ കടന്നു പോകാനായിട്ട് ദൈവാത്മ കാണിച്ചു തന്നു. അങ്ങനെ രാവിലെ ആ സ്കൂളിലേക്ക് ഞങ്ങൾ കടന്നു പോയി. അപ്പൊ അവിടുത്തെ ഹെഡ് മിസ്റ്റർ പറഞ്ഞു നിങ്ങളുടെ കൊച്ചിനെ ആയമാർ നോക്കിയില്ലെങ്കിലും ഇവരാരും നോക്കിയില്ലെങ്കിലും അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ദൈവം എത്ര നല്ലവനാ എന്ന് വെച്ചാൽ ആയമാരല്ല, അവരുടെ പ്രിൻസിപ്പളാ പറഞ്ഞ് ഞാൻ കൊച്ചിന്റെ കാര്യം നോക്കിക്കോളാം, ഞാൻ അവനെ ബാത്റൂമിൽ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു മാഡം എനിക്കിപ്പോ ഡൊണേഷൻ അടിക്കാൻ പറ്റത്തില്ല, എനിക്ക് കുറച്ച് സമയം തരുമോ? അപ്പൊ മാഡം പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം, നിങ്ങൾക്ക് സമയം ഞാൻ തരാം, നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം അത്ഭുതമായിട്ട് എന്റെ വിസ ഇന്റർവ്യൂ പാസ്സാവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ 2015 അമേരിക്കയ്ക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അത്ഭുതം വഴി ദൈവം വാതിൽ ദൈവം തുറന്നു. അങ്ങനെ സന്തോഷത്തോടെ ഇവിടുന്ന് ശുശ്രൂഷ ചെയ്ത് മടങ്ങി പോകുമ്പോ രണ്ടു മാസം പോലും ആയില്ല, പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ പനി ഏറി പിടിച്ചു. ആദ്യം ഒരു കാല് വേദന എടുത്തു, രണ്ടാമത്തെ കാല് വേദന എടുത്തു. അതിനുശേഷം പനി പിടിച്ചു. അങ്ങനെ ഒത്തിരി ഹൈ ഫീവർ ആയി കഴിഞ്ഞ് കണ്ടപ്പോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇരുന്നപ്പോ തന്നെ ഒത്തിരി താമസം ഉണ്ടാവുമായിരുന്നു അവിടെ ചെക്കപ്പും കാര്യങ്ങളും. പെട്ടെന്ന് തന്നെ എന്റെ ഉള്ളിൽ പിന്നെയും ദൈവം ഇങ്ങനെ സംസാരിച്ച് എത്രയും പെട്ടെന്ന് വെല്ലൂർ സിഎംസിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾ വൈകുന്നേരം 4 മണിക്ക് അവിടുന്ന് എറണാകുളത്തിൽ നേരെ ഹോസ്പിറ്റലിന് തന്നെ നേരെ ഞങ്ങൾ വെല്ലൂരിലേക്ക് വിട്ടു. എന്നാൽ രാത്രി 12 മണിയായപ്പോ സേലം എത്തി. 2-3 ദിവസം ഉറക്കമില്ലാതെ വളരെ ക്ഷീണത്തിലായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിലും ബഹളം കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവിന്റെ ദാസം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ഡിവൈഡറിന്റെ മണ്ടെ കൂടെ കയറി ഇറങ്ങി. എന്നാൽ എന്റെ ദൈവം അവിടെ നിന്ന് ഇറക്കി ഞങ്ങളെ താഴെ റോഡിലേക്ക് ആക്കിയതാ. ഇല്ലെങ്കിൽ ഒരു പക്ഷെ ഞങ്ങൾ 3 പേരും അന്ന് രാത്രി തന്നെ ഈ ലോകം വിട്ടു പോകേണ്ടിയായിരുന്നു. എന്റെ വെല്ലൂർ ഹൈവേ റോഡ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നതും 100 സ്പീഡിൽ വരുന്നതാ. ആ ഡിവൈഡർ കയറി ഇറങ്ങിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ടയറിൽ മാത്രം ഇച്ചിരി അണക്കം ഉണ്ടായി. പക്ഷെ അന്നിട്ടും ഞങ്ങൾ ദൈവം ഞങ്ങളുടെ കൃത്യ സമയത്ത് വെല്ലൂരിലേക്ക് കൊണ്ട് എത്തിച്ചു. എത്തിയ ഉടനെ തന്നെ മോളെ ഐസിയിലേക്ക് അഡ്മിറ്റ് ആക്കി. അവരെ ഹെൽപ്പ് ചെയ്ത് നോക്കിയപ്പോ മോക്ക് മെനിഞ്ചൈറ്റിസ് ആണെന്ന് അറിഞ്ഞു. അങ്ങനെ വളരെ ഭാരത്തിൽ ഞങ്ങളായിരുന്നു. എന്നാൽ 10 ദിവസം ആന്റിബയോട്ടിക്കും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അവർ ശ്രദ്ധിച്ചപ്പം
കൊച്ചു കാലണക്കുന്നില്ല, അവരുടെ വിരൽ പോലും അണങ്ങുന്നില്ല. അങ്ങനെ അവർ പിഞ്ച് ചെയ്ത് നോക്കി കുറെ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടും കൊച്ചു കാലണക്കുന്നില്ല, വിരൽ ഒരു വിരൽ പോലും അവൾ അണക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവർ പെട്ടെന്ന് തന്നെ എം ആർ ഐ ചെയ്യാൻ വിട്ടു. അങ്ങനെ എം ആർ ഐ ചെയ്തപ്പോ അവർക്ക് മുഴയുള്ള നേരത്തെ അവർക്ക് ഫൈബർക്ക് മുഴയുള്ള സർജറി ചെയ്ത സ്ഥലത്ത് തന്നെ ഒരു ടെസ്റ്റ് വന്നത് നമ്മുടെ സ്പ്രെഡ് ആയി. അങ്ങനെ നടുഭാഗം മൊത്തമായിട്ട് ഡാമേജ് ആയി പോയി ഡോക്ടർ പറഞ്ഞു. എത്രയും പെട്ടെന്ന് കുഞ്ഞിന്റെ സർജറി ചെയ്യുന്നു ഡോക്ടർ പറഞ്ഞു. എന്നാൽ വളരെ ഭാരത്തോടെ ഞങ്ങൾ ദൈവകരങ്ങൾ സമർപ്പിച്ചു. ഏതായാലും ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. എത്രയും പെട്ടെന്ന് അതിന്റെ സർജറി ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. സർജറി ചെയ്ത് കുറച്ച് ദിവസമായപ്പോഴത്തേക്ക് രാത്രി സമയത്ത് ഡോക്ടർ എന്റെ റൂമിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ എന്താ എന്റെ കൊച്ചിനെ നിങ്ങൾ നടപ്പിക്കാത്ത, എന്താ എന്റെ കൊച്ചിനോട് ഇരിക്കാൻ പറയാത്ത, എന്താ നിങ്ങളോട് ട്രീറ്റ്മെന്റ് ചെയ്യാത്ത. ഡോക്ടർ പറഞ്ഞു, ട്രീറ്റ്മെന്റ് എല്ലാം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു, ഇനി കൊച്ചിനെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിനക്ക് കാണാൻ സാധിക്കുന്നില്ല, നിന്റെ കൊച്ചു കാലണക്കുന്നില്ല, ഇനി ലൈഫിൽ അവൾ നടക്കില്ല എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. അന്ന് ഞാൻ ഡോക്ടറുടെ മുഖത്ത് നോക്കി ചോദിച്ചു, എന്താ ഡോക്ടർ അങ്ങനെ പറയുന്നേ, ഇല്ല അവളുടെ മൊത്തം ഡാമേജ് ആയിപ്പോയി, ഇനി ലൈഫിൽ അവൾ നടക്കൂല. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ അവൾ നടക്കും, ഡോക്ടർ അങ്ങനെ പറയലേ എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇല്ല നീ നിന്റെ ഹസ്ബൻഡ് അത് അക്സെപ്റ്റ് ചെയ്യണം, നിന്റെ അക്സെപ്റ്റ് ചെയ്യണം, നിന്റെ കൊച്ചു ഇനി ലൈഫിൽ നടക്കൂല. എന്നാൽ ദൈവം എന്നെ ശക്തീകരിച്ചു, അവിടെ ബലപ്പെടുത്തി. എന്റെ ദൈവം എന്നെ സ്മൈലോട് തിരിച്ചോണ്ട് ഡോക്ടറെ മുഖത്തോട്ട് നോക്കി പറയുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇല്ല എന്റെ കൊച്ചു നടക്കും, എന്റെ കൊച്ചു ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്, ഞങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാ, അവർ ഗോഡ് ഈസ് എ ഹീലർ, എന്റെ കൊച്ചു നടക്കും, ഡോക്ടർ അത് കാണുന്നു, ഡോക്ടറിനോട് പറയാൻ ഇടപെട്ടു. അന്ന് ഡോക്ടറോടത്ത് എനിക്ക് ഷോക്ക് അടിച്ചിട്ടായിരിക്കും, ഒരു പക്ഷെ കൊച്ചു നടക്കില്ല എന്ന് പറഞ്ഞപ്പോ, 5 വയസ്സിന്റെ കൊച്ചു നടക്കില്ല എന്ന് പറഞ്ഞപ്പോ ഒരു പക്ഷെ അമ്മയ്ക്ക് അത് ഷോക്കായിരിക്കും. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാ, ഡോക്ടർ എന്റെ കൊച്ചു നടക്കുന്ന കാണും. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ മടങ്ങി പോവാൻ എത്തിച്ചിട്ടൊക്കെ കാണിച്ചപ്പോ അവരും ഇല്ല പറഞ്ഞേ, നീ ഇനി കൊച്ചിമേലാ നടക്കൂല, വേണമെങ്കിൽ വീൽ ചെയർ ട്രെയിനിങ് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ ഭവനത്തിൽ മടങ്ങിപ്പോയി, വേണ്ട വീൽ ചെയർ ഒന്നും വേണ്ട, ഞങ്ങൾ മടങ്ങിപ്പോയി. ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിച്ച് വേൾഡിൽ ഉള്ള എല്ലാ ദൈവം കൺട്രീലുള്ള എല്ലാ ദൈവം പ്രാർത്ഥിച്ചു. അന്ന ദൈവം എന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ആക്കി, എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റും റിജക്ട് ചെയ്തപ്പോ എന്റെ ദൈവം എന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആക്കി മാറ്റി. മെഡിക്കൽ ഫീൽഡിൽ ഒരു നോളജ് ഇല്ലാത്ത എന്റെ ദൈവം അവരെ ഉപയോഗിച്ച് കുട്ടിന്റെ ഫിസിയോതെറാപ്പി ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം അവിടെ ഞങ്ങളെ ബലപ്പെടുത്തി. എല്ലാവരും വിഷമത്തോടെ ഞങ്ങൾ കടന്നു വന്നെങ്കിലും ഞങ്ങൾ തിരിച്ചോട് അവരെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവായ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ എന്റെ കൊച്ചിട്ട് നടക്കണം തുടങ്ങി. ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ അത്ഭുതക്കാരം കൊച്ചിട്ട് ദൈവം തൊട്ട് ദൈവം നടക്കുവാൻ സഹായിച്ചു. ആ ദേശത്ത് നിന്നോട് മറ്റൊരു ദൈവം മാനിച്ചു, എന്റെ കൊച്ചിനെ ഇന്നിട്ട് നടക്കുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോയപ്പോ കുഞ്ഞിനെ കണ്ട് ഡോക്ടർമാരാ ഷോക്കായത്. ദൈവമക്കൾ ഒരിക്കലും ഷോക്ക് ആവത്തില്ല, ഡോക്ടർമാരായിരിക്കും ഷോക്ക് ആവുന്നത്. ദൈവമക്കളുടെ വീടുകൾ കാണുമ്പോ ഡോക്ടർമാർ മിറക്കിളാ, ഇത് എങ്ങനെ സംഭവിച്ചെന്നാ ഡോക്ടർമാർ ചോദിക്കുന്നത്. എന്നാൽ ഡോക്ടർ അന്ന് ചിരിച്ച മുഖത്തോട് പറഞ്ഞു, യെസ് യു ആർ ഗോഡ് ഇസ് എ ഹീലർ, യു ആർ ഗോഡ് ഇസ് എ ഹീലർ. അങ്ങനെ ഒരു അത്ഭുത ദൈവം ദേഷ്യത്തെ ചെയ്യുവാനും ദൈവം അവരെ സഹായിച്ചു. അല്പമായ വില കുറ ഉണ്ടെങ്കിലും ദൈവം അവനെ നടത്തുന്നു, അവൾ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അവനെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ വർഷം ദൈവം ഞങ്ങൾ 2 പേർ കൂടെ കടന്നു വരുവാൻ അവരുടെ ഒരു പ്രാർത്ഥനയായിരുന്നു. അവരുടെ കൂടെ വരണമെന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. എന്നാൽ ഈ വർഷം ദൈവം അവളെയും കൃഷി കടന്നു വരുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഈ നല്ല സമയം ഓർത്തി സമയമായിട്ടോളം നന്ദിയോട് ചിന്തിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. പല പല പ്രയാസങ്ങളോട് കടന്നു പോകും. കഴിഞ്ഞ വർഷം എന്റെ ഹസ്ബൻഡും പെട്ടെന്ന് തന്നെ 3 ബ്ലോക്ക് നെഞ്ചുവേദന ഉണ്ടായി. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്തപ്പോഴായിരുന്നു 4 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്യേണ്ടി വന്നു. എന്നാലും ദൈവം ആരോഗ്യത്തോടെ ദേവദാസനെ ദൈവം നടത്തുന്നു. ഏതായാലും ആരോഗ്യത്തോടെ ദേവദാസനും ആയിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കണം. എന്താ എങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് കടന്നു പോകും, അതനുസരിച്ച് ശത്രുവിന്റെ പല
പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിലും ദൈവം വിളിച്ചിറക്കിയോണ്ട് ആ വിശ്വാസത്തോളം കടന്നു പോകാൻ കർത്താവായ ദൈവം സഹായിക്കുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഭയപ്പെടില്ലെന്ന് കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. ഈ വചനം കൊണ്ട് നടക്കുന്ന നമ്മൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? പലപ്പോഴും ജീവിതത്തിൽ ഭയപ്പെടുത്തുവാനും പ്രശ്നം കൊണ്ടുവരും പിശാച്. എന്നാൽ ദൈവമക്കൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്താൽ നമ്മൾ പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും അധികം ധൈര്യത്തോടെ നിൽക്കുവാൻ കർത്താവായ ദൈവം ഞങ്ങളെ നമ്മളെ സഹായിക്കും. എന്റെ ഈ സാക്ഷ്യം നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വിടുതലായി തീരട്ടെ. തുടർന്ന് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട, കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു എന്ന ഒരു സാക്ഷ്യ കൽപ്പാന്തരപ്പെടാൻ സഹായിച്ചല്ലോ. അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഡോക്ടർമാർക്ക് തെറ്റുപറ്റാം, മനുഷ്യരുടെ കണക്കൂട്ടലുകൾ തെറ്റാം, എന്നാൽ ദൈവത്തിന്റെ പദ്ധതിക്കോ ദൈവത്തിന്റെ പ്ലാനുകൾക്കോ ഒരിക്കലും തെറ്റുപറ്റുകയില്ല. നാം വിശ്വസിച്ചാൽ, അല്പസമയം ദൈവത്തിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുത്താൽ, ക്ഷമയോടെ ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി കാത്തിരുന്നാൽ തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് സ്ഥാപനദാസിലൂടെ ഇന്ന് രാത്രികാലം നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞല്ലോ. തന്നെയും തന്റെ കുടുംബത്തെയും അവരുടെ ശുശ്രൂഷയും ശേഷ കർത്താവിനദാസിനെയും പ്രിയ പൈതലിനെയും ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അനേകർക്ക് അനുഗ്രഹമാക്കി ദൈവനാമോഹത്വത്തിനായി അനേക ജീവിതങ്ങളെ ക്രിസ്തുവിനോട് നേടുവാൻ കർത്താവ് പ്രിയ കുടുംബത്തെ സഹായിക്കട്ടെ. നമ്മുടെ നടുവിൽ കടന്നു വന്ന തന്റെ അനുഭവ സാക്ഷ്യവും വിശ്വാസത്തിൽ നമ്മളെ ഉറപ്പിക്കുവാനും മുഖാന്തരമായി തീർന്ന കർത്താവിനദാസിയോടുള്ള നന്ദി പ്രേരണ നാമത്തിൽ ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് തന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച് സിസ്റ്റർ.